പ്രവാചകന്റെ പേര് പറയുന്നത് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവന് പടച്ച റബ്ബിന്റെ ശാപം കിട്ടുന്ന അല്ലാന്റെ ശാപം വാങ്ങിവെച്ചാ പിന്നെ നീ രക്ഷപ്പെടൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ ലക്ഷക്കണക്കിന് സ്വലാത്ത് പറയുമല്ലോ, ഈ ലക്ഷക്കണക്കിന് സ്വലാത്ത് പറയുന്നവളല്ലേ, നിനക്ക് എന്ത് പ്രതിഫലം? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട്, കഴിഞ്ഞ ഡിസംബർ 25 ശേഷം അല്ലാഹുവേ, ഈ ഒരു വർഷക്കാലം അല്ലാഹുവേ ലക്ഷക്കണക്കിന് സ്വലാത്ത് പറഞ്ഞവരുണ്ടല്ലോ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ അബുൽ ഖസാൻ റളിയല്ലാഹു തആല പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരില് ഏതെങ്കിലും ഒരു മനുഷ്യനെ സ്വലാത്ത് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് സ്വലാത്ത് പറഞ്ഞവരല്ലേ, ലക്ഷക്കണക്കിന് സ്വലാത്ത് പറഞ്ഞവരല്ലേ, ഓരോ ദിവസവും ആയിരക്കണക്കിന് സ്വലാത്ത് പറഞ്ഞവരല്ലേ, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു ദിവസം 100 സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഈ ഒരു വർഷക്കാലം പടച്ചറപ്പ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞവരാ, ഈ സ്വലാത്ത് പറഞ്ഞ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഒരു മനുഷ്യന് 100 പ്രാവശ്യം ഒരു ദിവസം സ്വലാത്ത് പറഞ്ഞാ, ആ മനുഷ്യൻ അന്നത്തെ ദിവസമുണ്ടല്ലോ, രാവും പകലും ഇബാദത്ത് ചെയ്ത പ്രതിഫലം ആ മനുഷ്യന് കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ എന്ന ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ അല്ലാഹുവേ 24 മണിക്കൂറും പടച്ചറപ്പിന് വേണ്ടി ഇബാദത്ത് ചെയ്ത നിസ്കരിച്ച ഖുർആനോടി അദ്ക്കറുകൾ പറഞ്ഞ പ്രതിഫലം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ പ്രതിഫലമാണ്, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയോ, നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു തരികയാണ്. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അവിടെ നിന്ന് ഒരു ചരിത്രം പറഞ്ഞു തരികയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ ആ പറയുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ഖലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു വൃത്തികെട്ട മനുഷ്യനുണ്ടായിരുന്നു, പടച്ചവരെ പാപങ്ങൾ ചെയ്തു, അല്ലാഹുവേ വളരെ മോശമായ ജീവിതം നയിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, ആ മനുഷ്യനെ എല്ലാവർക്കും വല്ലാത്ത വെറുപ്പായിരുന്നു, ആ മനുഷ്യനോട് എല്ലാവർക്കും വല്ലാത്ത ദേഷ്യമായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ, പെട്ടെന്നൊരു ദിവസം ആ മനുഷ്യന് മരണപ്പെടുകയാണ്, ഒരു ദിവസം ആ മനുഷ്യൻ മരണപ്പെട്ടു, ആരും മയ്യത്ത് കുളിപ്പിക്കാൻ പോകുന്നില്ല, ആരും മയ്യത്ത് പൊതിയാ പോകുന്നില്ല, മയ്യത്ത് നിസ്കരിക്കാൻ ആരും പോകുന്നില്ല, കബർ കുഴിക്കാൻ ആരും പോകുന്നില്ല, ആ മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ്, നാട്ടുകാരും ഇടുപനും തിരിഞ്ഞു നോക്കുന്നില്ല, കാരണം അത്രയ്ക്ക് വൃത്തികെട്ട ഒരു മനുഷ്യനാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, മഹാനായ ഖലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്, അവിടെ വന്നിട്ട് പറയുന്നു, മൂസ നബിയേ ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കണം നബിയേ, ആ മനുഷ്യന്റെ കഫം പൊതിയണം നബിയേ, ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കണം നബിയേ, ആ മനുഷ്യന് വേണ്ടി കബറ് കുടിച്ചു കൊടുക്കണം നബിയേ, ആ മനുഷ്യനെ കബറടക്കണം നബിയേ. മൂസാ നബിയോട് പടച്ചറപ്പ് പറയുകയാ, നാട്ടുകാര് മുഴുവനും ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ ഇരുന്നപ്പോ പ്രവാചകനോട് പറയുന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാമിനോട് അവിടെ നിന്ന് ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാ, മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ചോദിച്ചു, അല്ലാ
മനുഷ്യനെ എന്ത് ഇത്ര പ്രതിഫലമുണ്ട്? ഈ മനുഷ്യനെ ഇത്ര വലിയ ഒരു പ്രതിഫലം കേട്ടാ, ഈ മനുഷ്യൻ ഇത്ര വലിയ മഹത്വം കേട്ടാ, കാരണം എന്താണെന്ന് അല്ലാഹുവേ മൂസാ നബി അലൈഹിസ്സലാം പടച്ചിറപ്പിനോട് ചോദിക്കുന്നു. അവിടുന്ന് പറയുന്നു, മൂസാ ആ മനുഷ്യൻ ഒരിക്കലും തൗറാത്ത് വായിച്ചു കൊണ്ടിരിക്കുമ്പോ, തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വായിച്ചു കൊണ്ടിരിക്കുമ്പോ അതിനകത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയുകയാ, ലോകത്തിന്റെ നേതാവിന്റെ പേരിങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് വായിക്കുമ്പോ ആ മനുഷ്യനൊരു സലാത്ത് പറഞ്ഞു, നബിയേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് പറഞ്ഞപ്പോ ആ മനുഷ്യനൊരു സലാത്ത് പറഞ്ഞു. ആ സലാത്തിന്റെ പ്രതിഫലമാണ് അല്ലാഹു ഈ മനുഷ്യന് കൊടുത്തതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ അതിനകത്ത് പ്രവാചകന്റെ പേരുണ്ടായിരുന്നു. ആ പേര് വായിച്ചപ്പോ ആ മനുഷ്യൻ ആ പേരിനെ ബഹുമാനിച്ചു, അവിടുന്ന് സ്വലാത്ത് പറഞ്ഞു. അല്ലാഹു അതിന് കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പായിപ്രയിൽ നിന്ന് വന്നിട്ടുള്ള ആഷിഖ് എന്ന മുത്തഅല്ലിം ഈ വേദിയിൽ ഉണ്ടെങ്കിൽ സ്റ്റേജിന്റെ അടുത്തേക്ക് വരണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആഷിഖ് എന്ന് പറയുന്ന മകൻ മുത്തല്ലിമായൊരു കുട്ടിയാണ്, അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ആ കുട്ടി പരിസരത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെടുക. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയ, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താണ്? മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജാബിർ റളിയല്ലാഹു തആലാർഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, സഹാബ ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിച്ചു, മൂസാ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ ദാഹമില്ലാതെ ഇരിക്കണോ മൂസാ? എന്റെ പ്രിയമുള്ളവരെ, സ്വലാത്ത് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം പറഞ്ഞു തരാ. ലക്ഷക്കണക്കിന് സ്വലാത്ത് പടച്ചവനെ ഓരോ ദിവസവും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പറഞ്ഞവരല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ, നാളെ കബറിനകത്ത് നിന്നെഴുന്നേറ്റിട്ട് പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമല്ലോ. അന്ന് ചെമ്പിന്റെ തറയാണല്ലോ, തലയുടെ മുകളിൽ സൂര്യന് തുച്ഛ നിൽക്കുന്ന ദിവസമാണല്ലോ, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് പറഞ്ഞ ചെറുപ്പക്കാരാ, സലാത്ത് പറഞ്ഞ പെങ്ങളേ, നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ഹൗലൽ കൗസർ എന്ന് പറയുന്ന വെള്ളമല്ലാതെ, ഹൗലൽ കൗസർ എന്ന് പറയുന്ന ആ പുണ്യമായ പാനീയമല്ലാതെ മറ്റൊരു പാനീയമില്ലാത്ത ദിവസമുണ്ടല്ലോ. പടച്ചിറപ്പിന്റെ അറസിന്റെ താഴ്ഭാഗമല്ലാതെ പടച്ചവരെ തണലില്ലാത്ത ഒരു സ്ഥലമില്ലല്ലോ. ആ പടച്ചിറപ്പിന്റെ പരലോകത്തിങ്ങനെ നിൽക്കുമ്പോ ജനങ്ങൾ അവിടെ നിന്നുകൊണ്ട് പടച്ചവരോട് പറയുന്നു, അല്ലാ നരകമാണെങ്കിൽ നരകം, സ്വർഗമാണെങ്കിൽ സ്വർഗം, പടച്ചവനെ നരകത്തിലിട്ടാല് കുഴപ്പമില്ല റബ്ബേ, ഇവിടെ നിൽക്കാ വയ്യ പടച്ചവര്, എന്റെ കാല് പൊള്ളുന്ന റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ നാളെ പരലോകത്ത് കിടന്ന് കരയുന്ന ദിവസമുണ്ടല്ലോ. ചെമ്മിന്റെ തറയിൽ നിന്നുകൊണ്ട് വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ, തല കുനിച്ച് വസ്ത്രമില്ലാതെ ജനങ്ങൾ കരയുന്ന ദിവസമുണ്ടല്ലോ. എത്ര വെള്ളം കുടിച്ചാൽ ദാഹം മാറാത്ത ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അവന് നാളെ പരലോകത്ത് അല്ലാഹു ദാഹം കൊടുക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ നാളെ പടച്ചതപ്പിന്റെ പരലോകത്തെ നിനക്ക് കടന്ന് യാചിക്കേണ്ടി വരില്ല അവിടെ കടന്ന് വെള്ളത്തിന് വേണ്ടി കടന്ന് നിനക്ക് യാചിക്കേണ്ടി വരില്ല അല്ലാഹു നിനക്ക് ദാഹം തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم على അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് അടുത്താൽ മാത്രമേ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയൂ.
الله يبليك أنا مكذكنا منجل، بربانج عن سل الله غولي هي بسل الله ما تنقله نمبرل سنيجي جالي، أبدي كذتة إلى ماترة، نمك الله يبليك يتان غديو، الله نمك باقي نلقيني غريخي كمار آغتة، إند بريمة الله بريدين على الله بيند بربانج عن سنيجي كنا، آب بربانج عن دجيب دم مرغة بدي كنا، أنغنا مرغة بدي كمبو، منك بربانج عن لودة، بدت صرب بيند مني لتان غديو من النبي ينا رسول الله، سل الله غولي هي بسل الله باقي نلقيني غريخي كمار آغتة، الله نمك يشتى بطة غدي. الله هو الذي أتى غدينيال في نار النريو، وري منسنا بذكر بيت أتى غدينيال، أبندك خان الله هو واقع، أبندك كي الله هو واقع، أبندك كان الله هو واقع، أبندك هذا يوم الله هو واقع، يندب بريمة الله سهود رنجاله، أبندك سرّب كارينغلوم الله هو يأتى دكانامن يأتى دكومن النبي محمد مصطفى، صلى الله عليه وسلم تتي جيّانا من بيجاري صالحين نكون دوبتولا، موسما يا كارينغال تيجي أمندي، منك كتر تيجيّانا من ناعرك من دعيلن تيجي أنغدي كيلا، كارنام எல்லா காரியங்களும் அல்லாஹ் ஏற்றெடுக்கும் என்று நபி முஹம்மது முஸ்தஃபா ஸல்லல்லாஹு அலைஹி வஸல்லம் அல்லாஹ் സ്നേഹിച്ചവരിൽ എന്നെയും നിങ്ങളെയും அல்லாஹ் உள்படுத்தி அனுகிரகிக்குமாறாகട്ടെ அல்லாஹ்வினെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും அல்லாஹ் உள்படுத்தி அனுகிரகிக்குமாறாகട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ அல்லாஹ் ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു അവന് അഞ്ച് പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു അവന് അഞ്ച് പരീക്ഷണങ്ങൾ കൊടുക്കും അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ അല്ലാഹു സ്നേഹിക്കുന്നുണ്ട് പ്രവാചകൻ സ്നേഹിക്കുന്നുണ്ട് അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിക്കുന്നതിനു മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവയ്ക്കുക അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം കാണാൻ കൈവയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടോ പോനോ എന്ന് കാണട്ടെ ഉറങ്ങിട്ടിരിക്കുക അതിനെന്താ പിശുക്കത്തിന് എന്താ അരക്കയ്യന്മാരെങ്കിലും അരക്കൈ പൊക്കണമെങ്കിൽ നല്ലതുപോലെ നിങ്ങൾ എങ്ങനെ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം എവിടെ വെച്ച് ഈ ദുനിയാവിൽ നിന്ന് കണ്ണടയുന്നതിന് മുമ്പ് നിനക്ക് കാണും മരണസമയത്തും മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുന്ന സമയത്തും നിനക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ കഴിയും ആറടി മണ്ണിനകത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോ റൗളയുടെയും നിന്റെ കബറിന്റെ ഇടയിൽ ഒരു വാതിലുണ്ടാകും ആ വാതില് തുറന്നിട്ട് നിനക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണാം നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെയും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിനക്ക് കാണാൻ കഴിയും ആ പ്രവാചകന്റെ അതിഥിയായി നിനക്ക് സ്വർഗത്തിൽ കടക്കാം നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എന്ത് ചെയ്യണമെന്നറിയോ തലകുത്തി ഒന്ന് നിൽക്കണ്ട എന്ത് ചെയ്യണമെന്നറിയുമോ തലകുത്തി കിടന്ന് നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാ മതി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് നീ എല്ലാ ദിവസവും ഓതിയാൽ നിനക്കിതിനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആദം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തോതിയാ മതി തണുക്കണ പൊതച്ചു കൂടി ഇങ്ങനെ ഇരിക്കണം എല്ലാരും എന്ത് ചെയ്താ മതി അല്ലാഹുവിന്റെ വിശുദ്ധ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാ മതി അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഓതാമെന്ന് മനസ്സുള്ളവർ കൈവക്ക് ഒറ്റ ആയത്ത് എന്താവാ പടച്ചവനെ പൈസ ചോദിക്കുമ്പോ ഇതുപോലെ പൊക്കിയ പടച്ചവനെ 50 ബസ് വിളിച്ചു വരാം പൈസ ഞാൻ ചോദിക്കും അപ്പോഴും ഇതുപോലെ ഈ ഉത്സാഹം അപ്പോഴും വേണം ഈ ഉത്സാഹം കാണിക്കാൻ അപ്പോഴും അല്ലാഹു നമ്മുടെ മുഖത്ത് കണ്ട ഈ ചിരി അല്ലാഹു മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ നീ എന്തിനാ ഉമ്മ പേടിക്കണം നിനക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകും നീ ചിരിച്ചോ നല്ലതുപോലെ ചിരിച്ചോ മരിക്കണ സമയത്ത് നിന്റെ മുഖത്ത് ഈ ചിരി ഉണ്ടാകും നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ മയ്യത്ത് കാണാൻ വരുന്നവർ മുഴുവനും നീ മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓരോ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന മുസ്ലിമേ
الله أبو هريرة رضي الله تعالى عنه فرأيك يا الله بند برباتك عند بير الصلاة فرأينا من يسر الله نلل مرنا نقولك من نبي محمد مصطفى ഞാനും നിങ്ങളും ജീവിക്കുന്നത് അതിനു വേണ്ടിയല്ലേ എൻ്റെയും നിങ്ങളുടെയും മോഹം അത് തന്നെയല്ലേ എപ്പോൾ എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിൻ്റെ പ്രവാചകനെ പറയുകയാ മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി സലാം ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു നബിയേ എൻ്റെ പ്രിയമുള്ളവരെ മരണത്തിന് വല്ലാത്ത വേദനയാണ് ആ മരണവേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ അല്ലാഹുവേ ചിലർ കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നത് അവര് കൈകാലിട്ടടിക്കുന്നത് അവര് പേടിച്ചു പോകുന്നത് ആ മരണത്തിന് വല്ലാത്ത വേദനയുള്ളത് കൊണ്ടല്ലേ എങ്കിൽ അല്ലാഹുവിൻ്റെ പ്രവാചകം പറയുകയാ ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ പേരിൽ മുടങ്ങാതെ സ്വലാത്ത് പറഞ്ഞാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ നിന്റെ മരണവേള എങ്ങനെയെന്നറിയുമോ നിന്റെ മരണ സമയം എങ്ങനെയെന്നറിയുമോ അനഅഖബിലു റൂഹഹു കമാ അഖബിലുൽ അർവാഹുൽ അംബിയാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ആദൻ നബി മുതൽ അസ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ അവരുടെ റൂഹ് പിടിച്ചതുപോലെ മലക്ക് നിന്റെ റൂഹ് പിടിക്കും പെങ്ങളേ എണ്ണയ്ക്കകത്ത് നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ എണ്ണയ്ക്കകത്ത് നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ അല്ലാഹുവേ മലക്കുൽ മൗത്ത് നിന്റെ റൂഹ് പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകനിലൂടെ മാത്രമേ അല്ലാഹുവിലേക്ക് എത്താൻ കഴിയൂ ആ പ്രവാചകനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ പ്രവാചകനെ മനസ്സിലാക്കിയാ നിനക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുകയാണ് പടച്ച റബ്ബിനെ നീ മനസ്സിലാക്കിയാ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സ്വഹാബ ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഭാഗ്യം എന്തെന്നറിയുമോ ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ യാ സ്വഹാബ അവനെ തെറ്റിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ പ്രതിഫലം നീ തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലാഹുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവന് തെറ്റ് ചെയ്യണമെന്ന് തോന്നിയാലും ചെയ്യാൻ കഴിയില്ല അവനൊരു തെറ്റ് പറ്റിപ്പോയാ എന്റെ പ്രിയമുള്ളവരെ ഞാനോ നിങ്ങളോ ഒരു തെറ്റ് ചെയ്താൽ തെറ്റല്ലാഹു തിരുത്തി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ ഒരു തെറ്റ് പറ്റിയാ പടച്ചറപ്പ് തിരുത്തി തരികയാ മനസ്സിന്റെ ഉള്ളിൽ തോന്നൽ തരികയാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചവരെ ഇസ്ലാമിന്റെ തുടക്കകാലത്ത് പ്രവാചകൻ അബൂജഹലും മുത്തബത്തും ശൈബത്തും ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാ അവരെ മുഴുവനും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകന് ഇസ്ലാമിന്റെ ശത്രുക്കളെ ദീനിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാ ആ സമയമുണ്ടല്ലോ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഉമ്മ മക്തൂം റളിയല്ലാഹു തആലാഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ് പാവപ്പെട്ട സ്വഹാബിയാ
ആള് കണ്ണുകാണാത്ത സഹാബിയാണ് ആ സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ് പ്രവാചകനാണെങ്കിലോ പ്രളച്ചവനെ മക്കയിലെ ഏറ്റവും വലിയ പണക്കാർ ഇസ്ലാമിന്റെ ശത്രുക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഉമ്മു മക്തൂം റളിയല്ലാഹു തആലാഹു അവിടെ കടന്നു വന്നിട്ട് പറയുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു അവിടുന്ന് സലാ പറയുകയാണ് ഒരു സംശയം ചോദിക്കാമെന്നതാ ഒരു സംശയം ചോദിക്കാമെന്നതാ അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ ഉമ്മു മക്തൂം റളിയല്ലാഹു തആലാഹു സംശയം ചോദിക്കാൻ കടന്നു വന്നപ്പോ പ്രവാചകന്റെ നെറ്റിത്തടമൊന്ന് ചുളിയുകയാണ് ഈ അവസരത്തിലാണോ വരുന്നത് ഈ അവസരത്തിലാണോ വരുന്നത് പ്രവാചകന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു തോന്നൽ കടന്നു വന്നപ്പോ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ഊതി കൊടുക്കുന്നു അബസ വതവല്ല അൻജാഹുൽ അമ وما يدريك لعله يزكى പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്ന കണ്ണിന് കാഴ്ചയില്ലാത്ത ആ സഹാബി സലാം പറഞ്ഞപ്പോ അവിടുന്ന് സംശയം ചോദിക്കാവുന്നപ്പോ ഈ അവസരത്തിലാണോ കടന്നു വന്നത് എന്ന് കരുതിയിട്ട് പ്രവാചകന്റെ മുഖമൊന്ന് ചുളിങ്ങിയപ്പോ ജിബ്രീൽ വന്നിട്ട് പറയുന്നു നബിയേ അബസ വതവല്ല അൻജാഹുൽ അമ ഒരു കണ്ണ് കാണാത്ത ഒരു സഹാബി പണച്ചുറപ്പേ അവിടുന്ന് അങ്ങയോട് ഒരു സംശയം ചോദിക്കാമെന്നപ്പോ അങ്ങയുടെ മുഖം ചുളിഞ്ഞു നബിയേ ശരിയായില്ല നബിയേ അങ്ങ് ചെയ്തത് ശരിയായില്ല നബിയേ ഇനി ഒരിക്കലും ചെയ്യല്ലേ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകനോട് പണച്ചെറുപ്പ് ഒരു താക്കീത് കൊടുത്തെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെണ്ണുകളേ അല്ലാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും നീ അടുത്തു കഴിഞ്ഞാ തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും നിന്നെ കൊണ്ട് കഴിയില്ല ആരൊക്കെ നിന്നെ തെറ്റിലേക്ക് ക്ഷണിച്ചാൽ തെറ്റ് ചെയ്യാൻ എത്ര വലിയ അവസരം കിട്ടിയാൽ ചെയ്യൂല പൊന്നുമോളെ ചെയ്യൂല പൊന്നുമോളെ അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലവാ നിങ്ങൾ ആരെന്നറിയുവോ ഈ പാതിരാത്രി ഇവിടെ ഒരുമിച്ച് കൂടിയവർ ആരെന്നറിയുവോ കിലോമീറ്ററുകളോളം പടച്ചവരേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് തളർന്നിട്ട് വന്ന് കിടന്നിറങ്ങാ കിട്ടിയ സമയത്ത് അവിടെ നിന്ന് സ്വന്തം വണ്ടി വിളിച്ചിട്ട് ഈ പാതിരാത്രിയെ സദസ്സിലേക്ക് വഴുകി വന്ന പെങ്ങള് നിന്നെ കൊണ്ട് അല്ലാഹു പാപം ചെയ്യിപ്പിക്കില്ല നിനക്ക് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയ അല്ലാഹുവേ നിന്നെ തെറ്റിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വരുമ്പോ അതല്ലേ പെങ്ങളെ നിനക്ക് വേണ്ടത് അതല്ലേ നിനക്ക് വേണ്ടത് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ നീ പടച്ചറപ്പിന്റെ മുന്നിലേക്ക് രണ്ട് കയ്യിൽ നീട്ടിയിട്ട് എന്തു ചോദിച്ചാ അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത് അല്ലാഹുവിലേക്ക് രണ്ട് കൈയും ഉയർത്തിയിട്ട് ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് എന്തു ചോദിച്ചാലും അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാ അല്ലാഹുവിന്റെ ഖലീലാണല്ലോ അല്ലാഹുവിന്റെ ഖലീലാണല്ലോ അവിടെ നിന്ന് പടച്ചവനോട് ദുആ ചെയ്തു അല്ലാ അവിടെ നിന്ന് ദുആ ചെയ്തു റബ്ബേ ലോകം അവസാനം വരെയുള്ള ജനങ്ങൾ എന്നെ ഓർക്കണേ അല്ലാ എന്നെ സ്മരിക്കണേ അല്ലാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാം പടച്ചറപ്പിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു ആ ദുആ സ്വീകരിച്ചില്ലേ അല്ലാഹുവിന്റെ ഖലീലല്ലേ എന്റെ പ്രിയമുള്ളവരെ
മക്കയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇബ്രാഹിം നബി ഓർക്കാതിരിക്കാൻ കഴിയുമോ? എന്തിനു അഞ്ച് വക്കത്തും പടച്ചിറപ്പിന്റെ മുന്നിൽ നിസ്കരിക്കുന്നവരാണല്ലോ. ആ നിസ്കരിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി ഓർക്കാതെ നമുക്ക് നമസ്കാരം പൂർത്തീകരിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പടച്ചിറപ്പ് ഇഷ്ടപ്പെട്ടവര് നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും പടച്ചിറപ്പിന്റെ മുന്നിലേക്ക് റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് നിനക്ക് വേണ്ടതൊക്കെ ചോദിച്ചോ ചെറുപ്പക്കാരാ, വേണ്ടതൊക്കെ ചോദിച്ചോ പെങ്ങളെ. രോഗം മാറണോ മോളെ, കടം മാറണോ മോളെ, പ്രയാസം മാറണോ മോളെ, സമാധാനമുള്ള ജീവിതം വേണോ മോളെ, നല്ലൊരു ഭാവി വേണോ മോളെ, സാലിഹായ ഭർത്താവിനെ വേണോ മോളെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ വേണോ, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് രക്ഷപ്പെടണോ? പൊന്നു പെങ്ങളെ, എന്തു വേണമെങ്കിലും നീ ചോദിച്ചോ, എന്തു വേണമെങ്കിലും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കയ്യുയർത്തിയിട്ട് ദുആ ചെയ്തോ, നീ ചോദിക്കുന്നതിൽ നല്ലത് അല്ലാഹു നിനക്ക് തരുമെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലമാണ്. മൂന്ന്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബ ചോദിക്കണ്ട സഹാബ ചോദിക്കണ്ട സഹാബ, ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, നീ അല്ലാഹുവിനോട് ഒന്നും ചോദിക്കണ്ട, നിന്റെ മനസ്സിന്റെ ഉള്ളില് ആഗ്രഹം വെച്ചാൽ നീ ആഗ്രഹിക്കുന്നത് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ രാത്രി ഒരുമിച്ച് കൂടിയ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിന്റെ മനസ്സിന്റെ ഉള്ളില് ഒരാഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കാതെ ആ ആഗ്രഹം അല്ലാഹു സാധിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും കഅബയുടെ നേരെ നിന്നാണല്ലോ നിസ്കരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് പരിശുദ്ധമായ കഅബയിലേക്ക് നിന്നാണ് നിസ്കരിച്ചത്. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരിക്കൽ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, ഖിബ്ല മാറ്റിയിരിക്കുന്ന നബിയേ, ഇന്നു മുതൽ കഅബയുടെ നേരെ നിന്നല്ല ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കണം നബിയേ. ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് കഅബയുടെ ഭാഗത്ത് നിന്ന് തിരിഞ്ഞു നിൽക്കുകയാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ നേരെ നിന്ന് നിസ്കരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നിസ്കരിക്കാൻ സമയമാകുമ്പോ കൈകെട്ടുന്നതിന് മുമ്പ് ആകാശത്തിലേക്ക് നോക്കുകയാണ്. ആ നോട്ടത്തിന്റെ കാരണം എന്തെന്നറിയോ? പ്രവാചകന് പഴയ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കണമെന്നാണ് ആഗ്രഹം. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിലെ ആഗ്രഹം ഖിബ്ല അങ്ങോട്ട് മാറ്റിയത് അവിടെ ഇഷ്ടമല്ല, അല്ലാഹുവിന്റെ കഅബയിലേക്ക് തന്നെ നിസ്കരിക്കണമെന്നാണ് ആഗ്രഹം. പടച്ചവരോട് പറഞ്ഞില്ല, അല്ലാഹുവിനോട് ചോദിച്ചില്ല. നിസ്കരിക്കാൻ കൈകെട്ടുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ ആകാശത്തേക്ക് നോക്കുകയാ, ജിബ്രീൽ വരുന്നുണ്ടോ, ജിബ്രീൽ വരുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അവിടെ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ ആകാശത്തേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ കൈകെട്ടുകയാണ്. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ, അങ്ങയുടെ ആഗ്രഹം പോലെ ഖിബ്ല മാറ്റിയിരിക്കുന്നു നബിയേ, മക്കയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കു നബിയേ. ജിബ്രീലദാ വന്ന് പറഞ്ഞു എന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്. മനസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും മോഹമുണ്ടോ, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? നീ ചോദിക്കാതെ നിന്റെ ആഗ്രഹം അല്ലാഹു സാധിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്രയോ മോഹങ്ങൾ നീ ആഗ്രഹിച്ചത് റബ്ബ് തന്നിട്ടില്ല,
തന്നില്ല ചോദിക്കാതെ തന്നില്ല എത്രയോ കാര്യങ്ങൾ പടച്ച റബ്ബിനോട് ചോദിക്കാതെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് തന്നില്ല പെങ്ങളേ എന്തുകൊണ്ടെന്നറിയോ ചോദിക്കാതെ തന്നതിന്റെ കാരണം എന്തെന്നറിയോ ഈ സ്നേഹമാ മോളെ ഈ സനാത്തിന്റെ പ്രതിഫലമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ നാലാമത്തെ എന്തെന്നറിയോ അല്ലാഹു തരുന്ന നാലാമത്തെ കാര്യം എന്തെന്നറിയോ അല്ലാഹു നിനക്ക് വേദന തരും അല്ലാഹു നിനക്ക് ദുഃഖം തരും അല്ലാഹു നിനക്ക് പ്രയാസം തരും അല്ലാഹു നിനക്ക് പ്രശ്നങ്ങൾ തരും എന്നിട്ട് പടച്ചറപ്പ് സന്തോഷം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നീ തെറ്റ് ചെയ്യാൻ പോയ അല്ലാഹു നിന്നെ സംരക്ഷിക്കും അല്ലാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത തരും മരണത്തെ കുറിച്ചുള്ള ചിന്ത തരും ആ പാപത്തിൽ നിന്ന് പടച്ചവൻ രക്ഷിക്കും രണ്ട് നീ എന്ത് ചോദിച്ചാലും അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മൂന്നാമത്തെ പ്രതിഫലം നീ ചോദിക്കണ്ട നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് അല്ലാഹു തരുമെന്ന് നബിഗിന റസൂലുള്ളാഹി നാലാമത്തെ കാര്യം അല്ലാഹു നിനക്ക് ദുഃഖം തരും അല്ലാഹു നിനക്ക് വേദന തരും ഒരുപാട് പരീക്ഷണങ്ങൾ തരും എന്നിട്ട് അല്ലാഹു നിനക്ക് സന്തോഷം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആദ്യം വേദനിപ്പിക്കും നിനക്ക് ഒരുപാട് പ്രയാസങ്ങൾ തരും രോഗങ്ങൾ തരും നിനക്ക് കടങ്ങൾ തരും സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഇതൊക്കെ റബ്ബിന് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടാണെന്ന് നീ കരുതരുത് അല്ലാഹുവിനോട് അല്ലാഹുവിന് നിന്നോട് വെറുപ്പില്ല സ്നേഹം കൂടുതല സ്നേഹം കൂടിയത് കൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആറ് മക്കളെ കബറടക്കിയ വാപ്പയാ മുളക്കൊണ്ട് പറ്റോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ രക്തത്തിൽ പിറന്ന ആറ് മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പയാ അഞ്ചു മക്കളുടെയും മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ച വാപ്പ പിടിമണ്ണ് വാരിയിട്ട വാപ്പ പക്ഷേ ഒരു മകൾ ആറാമത്തെ മകൾ റുഖിയ ബിവി റളിയല്ലാഹു തആല അൻഹ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഐഷ ബിവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കയറുമ്പോ അവിടെ നിന്ന് പറഞ്ഞു നബിയേ റുഖിയ ബിവിയെ മയ്യത്ത് കബറടക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് ഓടി ചെന്നാ കാണാൻ പറ്റും നബിയെ ബദർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ജന്നത്തുൽ ബഖീലേക്ക് ഓടി ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ മയ്യത്ത് പോലും കാണാൻ പറ്റിയില്ല മണ്ണ് വാരിയിട്ടുണ്ടിരിക്കുക എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് ദുഃഖം തരുന്നത് വേദന തരുന്നത് എന്റെ പ്രിയമുള്ളവരെ നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാ നിനക്ക് അല്ലാഹു അവസാനം സന്തോഷം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരുണ്ടല്ലോ ആ പ്രവാചകൻ നിസാരമായി തള്ളിക്കളയുന്നവരുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ അവരുടെ കൂടെ കൂടല്ലേ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ അബുൽ ബസർ ആദൻ നബി അലൈഹി സലാം ആദൻ നബി അലൈഹി സലാം അല്ലാഹുവേ പടച്ചവനെ പടച്ച റബ്ബ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുക ആദം നബിയെയും ഹവ്വാ ബീബിയെയും സ്വർഗത്തിൽ നിന്നൊരു പഴം കടിച്ചതിന്റെ പേരിൽ അല്ലാഹു രണ്ടുപേരെയും പുറത്താക്കിയപ്പോ അല്ലാഹു രണ്ടുപേരെയും പുറത്താക്കിയപ്പോ ആദം നബി അല്ലാഹുവോട് പറഞ്ഞു അല്ലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എന്റെ ദുആ സ്വീകരിക്കണേ അല്ലാ എന്റെ പാപം പൊറുക്കണേ അല്ലാ ആദൻ നബിയാ ദുആ ചെയ്തത് അല്ലാഹു ചോദിച്ചു ആദമേ അതിന് മുഹമ്മദ് നബിയെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് നബിയെ കുറിച്ച് നീ മനസ്സിലാക്കിയത് ആ സമയത്ത് ആദൻ നബി പറയുന്നു അല്ലാ എന്നെ നീ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ തല ഉയർത്തുന്ന സമയത്ത് നിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ
ആഹുവേ നിന്റെ പേരിന്റെ ശേഷം മുഹമ്മദ് റസൂലുള്ളാ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടുറപ്പേ നിന്റെ പേരിന്റെ കൂടെ മുഹമ്മദ് റസൂലുള്ളാ എന്ന് എഴുതണമെങ്കിൽ ആ പ്രവാചകനെ നീ ഇഷ്ടപ്പെടാതെ എഴുതില്ലല്ലോ അല്ലാഹുവേ നിനക്ക് വല്ലാത്ത ഇഷ്ടമുള്ള പ്രവാചകനാണല്ലോ ആ പ്രവാചകന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ പാപം പൊറുക്കണേ അല്ലാ എന്ന് ആദൻ നബി അലൈഹി സലാം പോലും ദുആ ചെയ്തെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് അല്ലാഹു നിങ്ങൾക്ക് എത്ര വലിയ പ്രയാസം തന്നാലും സന്തോഷം തരും പെങ്ങള് എത്ര കരഞ്ഞവളാണെങ്കിലും നിനക്ക് സന്തോഷം തരും പെങ്ങള് അല്ലാഹുവേ ഒരു ചരിത്രം പറഞ്ഞു തരാ അല്ലാഹു താങ്ങാൻ കഴിയാത്ത പടച്ചെറുപ്പ് താങ്ങാൻ കഴിയാത്ത ഒരു പരീക്ഷണം കൊടുത്തിട്ടു ആ പരീക്ഷണത്തിന് പകരം അല്ലാഹു സന്തോഷം കൊടുത്ത ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ ജാബിർ റളിയല്ലാഹു തആലാർഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ് ജാബിർ റളിയല്ലാഹു തആലാർഹു രണ്ടാൺമക്കളാണുള്ളത് ഭാര്യയും രണ്ടാമക്കളുമാണ് പടച്ചവനെ അവരിങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരികയാണ് ജാബിർ തങ്ങൾക്കും ഭാര്യക്കും വല്ലാത്ത സന്തോഷമായി കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരികയാ അല്ലാഹുവേ ജാബിർ തങ്ങള് ഭാര്യയോട് പറഞ്ഞു പെണ്ണേ അല്ലാഹുവിന്റെ പ്രവാചകന് ഭക്ഷണം തയ്യാറാക്കൂ ചപ്പാത്തി റെഡിയാക്കാ പറയുകയാണ് ജാബിർ തങ്ങളുടെ ഭാര്യ വളരെ സന്തോഷത്തോടെ അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബത്തിനും കൊടുക്കുന്നതിന് വേണ്ടി അടുക്കളയിൽ ഇരുന്ന് കൊണ്ട് മാവെടുത്ത് കുടച്ചവിടന്ന് ചപ്പാത്തി ഉണ്ടാക്കാ തുടങ്ങുകയാ ജാബിർ തങ്ങൾ ചിന്തിച്ചു അല്ലാ പ്രവാചകന് ആട്ടിറച്ചി വല്ലാത്ത ഇഷ്ടമോ ആടിന്റെ കുറുക വല്ലാത്ത ഇഷ്ടമോ ഓടി ചെന്നിട്ട് ഒരു നല്ല ആടിനെ പിടിക്കുകയാണ് ആടിനെ പിടിച്ചവിടം നറുക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് ആടിനെ വൃത്തിയാക്കുകയാണ് എന്നിട്ട് അടുക്കളയിലേക്ക് കിടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഇറച്ചി റെഡിയാക്കുകയാ ഭാര്യയും ഭർത്താവും അടുക്കളയിൽ ഇരുന്ന് കൊണ്ട് ചപ്പാത്തിയും ഇറച്ചിക്കറിയും റെഡിയാക്കുകയാണ് രണ്ടാം മക്കളുണ്ടല്ലോ അവര് രണ്ടുപേരും വീടിന്റെ വെളിയിൽ നിന്ന് കളിക്കുകയാണ് ഭാര്യയും ഭർത്താവും സന്തോഷത്തിലാ മക്കള് രണ്ടുപേരും സന്തോഷത്തിലാ ആ കുടുംബം വല്ലാത്ത സന്തോഷത്തിലാ ആ സമയത്ത് പടച്ചിറപ്പവർക്കൊരു പരീക്ഷണം കൊടുത്ത് പെങ്ങള് ഏത് പരീക്ഷണമെന്നറിയുമോ കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മക്കളില് ജ്യേഷ്ഠൻ അനുജനോട് ചോദിച്ചു മോനെ വാപ്പാടിന് അറുത്തത് കണ്ടോ മോനെ ജ്യേഷ്ഠൻ അനുജനോട് ചോദിക്കുകയാണ് വാപ്പാടിന് അറുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ അനുജൻ പറഞ്ഞു ഇല്ല ഇക്കാ വാപ്പാടിന് അറുക്കുന്നത് ഞാൻ കണ്ടില്ല അനുജനോട് ജ്യേഷ്ഠൻ ചോദിക്കുകയാ എന്റെ പൊന്നുമോന് കാണണോ വാപ്പാടിനറുത്തത് എങ്ങനെയാണെന്ന് കാണണോ ആ പ്രായപൂർത്തിയാകാത്ത പൊന്നുമോ ജ്യേഷ്ഠനോട് പറഞ്ഞു കാണണമിക്കാ അവിടെന്ന് കാണണമെന്ന് പറയുമ്പോ ജാബിർ നിങ്ങളുടെ മൂത്ത മകനുണ്ടല്ലോ വാപ്പാടിനറുത്ത സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയാണ് എന്നിട്ട് വാപ്പാടിനറുത്ത കത്തിയുണ്ടല്ലോ ആ കത്തിയെടുക്കുകയാ ആ കത്തിയെടുക്കുകയാ എന്നിട്ട് വാപ്പാടിന്റെ കൈകാല് കെട്ടിയല്ലോ ഒരു കയറുമെടുത്തുകൊണ്ട് അനുജന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ് എന്റെ പൊന്നാര അനുജന്റെ ചാരത്തേക്ക് അവിടെന്ന് കടന്നു വരികയാ എന്നിട്ട് വാപ്പാടിന്റെ കൈകാല് കെട്ടിയതുപോലെ തന്റെ പൊന്നാര അനുജന്റെ കൈകാലുകൾ കെട്ടുകയാണ് എന്നിട്ട് പിടിച്ച് കിടത്തുകയാ തല പിടിച്ച് ചരിച്ചു വെക്കുകയാണ് തല പിടിച്ച് ചരിച്ചു വെക്കുകയാണ് അനുജന്റെ കഴുത്തിങ്ങനെ ചരിച്ചു വെച്ചിട്ട് വാപ്പാടിന് അറുത്ത കത്തിയെടുത്തിട്ട് തന്റെ അനുജന്റെ കഴുത്തിൽ വെച്ചിട്ട് അവിടെന്ന് വാപ്പാറുത്തതുപോലെ തന്റെ പൊന്നാര അനുജന്റെ കഴുത്തറുക്കുകയാ
കഴുത്തറ്റുപോയി തന്റെ പൊന്നാര അനുജങ്കടന്ന് പിടയുകയാട് രക്തം ഇങ്ങനെ തെറുക്കുകയാ ആ പൊന്നാര പൊന്നുമോന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ചാലിട്ടൊഴുകുകയാട് തന്റെ പൊന്നാര അനുജങ്കടന്ന് മരണപ്രാളത്തിൽ പിടയുന്നത് കണ്ടപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ തന്റെ കയ്യിലിരുന്ന കത്തിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അവനോടുകയാ ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് ഓടി കയറുകയാണ് ആ പൊന്നുപോര് പേടിച്ച് ഉയരമുള്ള സ്ഥലത്തേക്ക് ഓടി കയറുമ്പോ അവന്റെ കാല് തെറ്റിയിട്ട് താഴേക്ക് വീഴുകയാ തല വന്ന് കല്ലിലടിച്ചു ആ പൊന്നുമോന്റെ തല പൊട്ടിയിട്ട് തലച്ചോറ് തെറിക്കുകയാട് അല്ലാഹുവേ ഒന്ന് കരയാ പോലും സമയം കിട്ടിയില്ല ഒന്ന് വിളിച്ച് കരയാ പോലും കഴിഞ്ഞില്ല ആ പൊന്നുമോന്റെ തല പൊട്ടിയിട്ട് രക്തമൊലിക്കുകയാ രണ്ട് മക്കളും വീടിന്റെ പിടിയിൽ മരിച്ചു കിടക്കുകയാട് ഒന്നും അറിയാതെ ഭാര്യയും ഭർത്താവും അടുക്കളയിലിരുന്ന് ഭക്ഷണം തയ്യാറാക്കുകയാ രണ്ടുപേരും ഒന്നും അറിഞ്ഞില്ല അവര് വീടിനെ തിരുന്ന് ഭക്ഷണമുണ്ടാക്കുകയാട് പെട്ടെന്ന് നെയ്യങ്ങ് തീർന്നു പോയി ജാബിർ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ നെയ് വാങ്ങുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് കടന്നു വരികയാട് നെയ് വാങ്ങുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ചോ തന്റെ പ്രിയപ്പെട്ട രണ്ടാമത്തെ മകനുണ്ടല്ലോ അവന്റെ തല വേറെ കിടക്കുകയോ അവന്റെ ഉടല് വേറെ കിടക്കുകയോ അല്ലാഹുവേ എന്തേ സംഭവിച്ചതെന്നറിയില്ല തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഇങ്ങനെ പൊന്നുപോര് മരിച്ചു കിടക്കുകയാണ് ആ പ്രിയപ്പെട്ട ഉമ്മ തന്റെ പൊന്നാര മകന്റെ മയ്യത്തിന്റെ മുന്നിലിരിക്കുകയോ അവിടെ ഇരുന്ന് കരയുകയോ അവിടെ ഇരുന്ന് കരയുകയോ പടച്ചവരെ അവിടുന്ന് ചിന്തിച്ചു അല്ലാ എന്റെ ഭർത്താവ് ഇതറിയാ പാടില്ല എന്റെ ഭർത്താവ് ഇതറിയാ പാടില്ല കാരണം പൊന്നുമക്കളോട് ആ മനുഷ്യന് വല്ലാത്ത സ്നേഹമാ എന്റെ മകൻ മരിച്ചെന്നറിഞ്ഞാല് എന്റെ ഭർത്താവിനെ താങ്ങാ കഴിയില്ലല്ലോ റബ്ബേ റസൂലുള്ള ഭക്ഷണം കഴിക്കാൻ വരുന്ന ദിവസമാണല്ലോ ഇന്നെന്റെ വീട് മരണ വീടാകുമല്ലോ അതുകൊണ്ട് പ്രവാചകൻ വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുന്നത് വരെ എന്റെ പൊന്നാര മകൻ മരിച്ചതറിയാ പാടില്ല തന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെ മയ്യത്തെടുക്കുകയാ എന്നിട്ട് കൊണ്ട് മാറ്റിയിട്ടിട്ട് അവിടെ നിന്നൊരു മറയെടുത്ത് മറയ്ക്കുകയാ എന്നിട്ട് മുന്നോട്ട് നടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ് മൂത്ത മകന്റെ തല പൊട്ടിച്ച് തെറിയിട്ട് രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുകയാ എന്താണ് സംഭവിച്ചതെന്നറിയില്ല ആ പ്രിയപ്പെട്ട മാതാവ് തന്റെ രണ്ടാമത്തെ തന്റെ പൊന്നുപോലെ എടുത്തുകൊണ്ട് അനുജന്റെ കൂടെ കൊണ്ടുവന്ന് രേശനയും കിടത്തുകയാണ് എന്നിട്ട് കണ്ണുനീര് തുടച്ചിട്ട് വീടിനകത്തേക്ക് കടന്നു ചെല്ലുകയാ ഭർത്താവിനോട് പറഞ്ഞില്ല ഭർത്താവിനോട് പറഞ്ഞില്ല തന്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോ ജാബിർ തങ്ങൾ ചോദിച്ചു പെണ്ണേ എന്തു പറ്റി നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്ന സന്തോഷം കൊണ്ടാ അല്ലാന്റെ റസൂൽ എന്ന വീട്ടിലേക്ക് കിടന്നു വരുന്ന ദിവസമാണല്ലോ എന്റെ പ്രിയമുള്ളവരെ ഭക്ഷണം തയ്യാറാക്കി കഴിയുമ്പോ അതാ അങ്ങ് ദൂരെ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് നടന്നു വരികയാണ് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും നടന്നു വരികയാ അല്ലാഹുവേ രണ്ടുപേർക്കും വല്ലാത്ത സന്തോഷമായി പ്രവാചകന് വീടിന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ
عليه السلام كدمنا من نتو أبدنا فرعين نبيه يا رسول الله الله كبند برباد غيره فوقم نبي تلن دامك كلوند نبيه فوقم نبي تلن دك قطع كلوند نبيه أبرك أنعيا بلال تيستمان نبيه هذا غند بقشنن غادي كانيري كمبو أبرك كود بدل شريتيت بقشنم غادي كنن نبيه أبرك كود بريم شريتيت بقشنن غادي كابو الله كبند برباد غنود جبيني لمن مرق ومن فرن غدوك غيا الله عند رسول بيد نعت غيري أبدن الله كبي كدي كار ولا بقشنا مدد توجو الله كبيند فرباد غن بقشنا تند مني ليرم نت أبدن بيد شو جابير مكالا كود بيد شو غند با جابير وري مثيرم بقشنا غدي كا جابير جابير دنغلون مرن تللا فرتش بني يمدرو سندوس من غريو എന്റെ മക്കൾ എത്ര വലിയ ഭാഗ്യവാരാ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്റെ മക്കൾക്ക് ഭാഗ്യമുണ്ടല്ലോ ജാബിർ തങ്ങൾ പെട്ടെന്ന് പെണ്ണ് മക്കളെ വിളിച്ചു കൊണ്ടുവാ പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാരോ ജാബിർ തങ്ങൾ പറയേണ്ട താമസമുണ്ടല്ലോ അല്ലാഹുവേ ആ പെണ്ണ് പറഞ്ഞില്ല അല്ലാഹുവിന്റെ റസൂലിനോട് ഭക്ഷണം കഴിക്കാൻ പറ الله عند رسول رود بقشنا غدي كابرا، أبدي بليل نم كلي كعياد، جابر دنغلو فرنج فنير، أندا بدم فرنج مكلا بليك، إللا أبدي بليل نم كدي كلي صغنديري كعياد، الله كبند برباد غرود بقشنا غدي كابرا، مونا بدم برتاب باريود، ديسة تود فرنج فنير، إندا مكلا بليك فنير، رسول الله عند كود غيرم بقشنا غدي അപ്പോഴും അവിടെ നിന്ന് ഇല്ല എന്ന് പറഞ്ഞപ്പോ ഭർത്താവിന് ദേഷ്യം വന്നു ജാബിർ തങ്ങൾക്ക് ദേഷ്യം വന്നു അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരുപാട് വഴക്ക് പറയുകയാ എന്റെ മക്കളെ എന്തേ വിളിക്കാത്തത് നിനക്കെന്തേ പറ്റിയത് ജാബിർ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് കയർത്ത് സംസാരിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയിട്ട് പുതച്ചിട്ടിരിക്കുന്ന തുണിയങ്ങെടുത്ത് മാറ്റുകയാ അല്ലാഹുവേ മരിച്ച രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങള് ജാബിർ തങ്ങള് തളർന്നുപോയി തന്റെ മക്കളുടെ മയ്യത്തിന്റെ മുന്നിലേക്ക് തളർന്നു വീഴുകയാ അവിടെ ഇരുന്ന് കരയുകയാ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാ തന്റെ പ്രിയപ്പെട്ട ഭാര്യ നോക്കുമ്പോ മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് പ്രിയപ്പെട്ട ഭർത്താവ് കിടന്ന് കരയുകയാണ് ആ സമയമുണ്ടല്ലോ ആ പെണ്ണ് തന്റെ ഭർത്താവിന്റെ തലയിൽ കൈവച്ചിട്ട് അവിടുന്ന് ചോദിച്ചു ജാബിറേ കരയുകയാണോ ജാബിറേ ഇത് അല്ലാഹുവിന്റെ പരീക്ഷണവാ ഇത് പടച്ചെറുപ്പിന്റെ പരീക്ഷണവാ അല്ലാഹുവേ ഇതിന് പകരം അല്ലാഹു നമുക്ക് സ്വർഗം തരും അതുകൊണ്ട് നിങ്ങൾ കരയല്ലേ അവിടുന്ന് ആ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ മക്കൾ മരിച്ചാലും ഒന്നുമില്ല എന്റെ മക്കൾ മരിച്ചാലും ഒന്നുമില്ല ഇതിന് പകരം അല്ലാഹു നമുക്ക് സ്വർഗം തരുമല്ലോ എന്നിട്ടും ഭർത്താവ് കരയുന്നത് കണ്ടപ്പോ ജാബിർ തങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് ഭാര്യ ചോദിക്കുന്നു ജാബിറേ നമ്മുടെ വീടിനകത്തിരിക്കുന്നത് ആരെന്നറിയുവോ ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുന്നത് ആരെന്നറിയുവോ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു ഭക്ഷണം കഴിക്കാ വീടിന്റെ മുന്നിലിരിക്കുമ്പോ ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുമ്പോ സ്വന്തം വാപ്പയക്കാല് ഉമ്മയക്കാല് മക്കളക്കാല് ജീവനക്കാര് ഞാനും നിങ്ങളും സ്നേഹിക്കേണ്ട അല്ലാഹുവിന്റെ പ്രവാചകര് വീടിനകത്ത് ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുമ്പോ മക്കളുടെ മയ്യത്തിന്റെ മുന്നിൽ കിടന്ന് കരയുകയാടോ മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാടോ ജാബിറേ തോറ്റു
പ്രവാചകന്റെ മനസ്സ് വേദനിക്കുമല്ലോ, ഈ കഷ്ടപ്പെട്ടത് മുഴുവനും വെറുതെയായി പോകുമല്ലോ. അതുകൊണ്ട് പ്രവാചകന് ഭക്ഷണം കഴിച്ച് തീരാതെ മക്കള് മരിച്ചത് പറയല്ലേ എന്ന് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയോ. രണ്ടുപേരും വീടിനകത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിച്ചു, ജാബിറേ മക്കളെവിടെ? ജാബിറേ അല്ലാഹുവിന്റെ പ്രവാചകരോട്, ജാബിറ് നിങ്ങൾ പറഞ്ഞു ഭക്ഷണം കഴിക്ക് നബിയേ, ഭക്ഷണം കഴിക്ക് നബിയേ. പിന്നെയും അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, നിന്റെ മക്കളെവിടെ? കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, എന്തു പറ്റിയതെന്ന് എനിക്കറിയില്ല റബിയേ, എന്റെ മക്കൾ രണ്ടും പോയി നബിയേ, എന്റെ മക്കൾ രണ്ടുപേരും പോയി നബിയേ, രണ്ട് മക്കളും വീടിന്റെ വെളിയില് മരിച്ചു കിടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടിയ പ്രവാചകനെ വല്ലാതെ സ്നേഹിക്കുന്ന സലാത്ത് പറയുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകര്, അല്ലാഹുവിന്റെ പ്രവാചകര് അവിടെ നിന്ന് പറഞ്ഞു, ജാബിറേ വീടിന്റെ വെളിയിൽ കിടക്കുന്ന മക്കളെ വിളിക്ക്. അല്ലാഹുവിന്റെ പ്രവാചകന് ആ വീടിനകത്തിരുന്നു കൊണ്ട് മരിച്ചു കിടക്കുന്ന രണ്ട് മക്കളെ വിളിച്ചപ്പോ അവിടത്തെ മൂജിസത്ത് കൊണ്ട് ആ മക്കൾ എഴുന്നേറ്റ് കടന്നു വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, സഹാബ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പടച്ചറപ്പ് നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന തരും, എന്നിട്ടതിന് പകരം അല്ലാഹു നിനക്ക് സന്തോഷം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, രണ്ട് മക്കളും പോയി മരിച്ചു പുതച്ചു കിടത്തിയിരിക്ക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് വിളിച്ചപ്പോ രണ്ട് മക്കളും ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കയറി വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകന്റെ പേരില നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ആ പ്രവാചകന്റെ പേരിലാണ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകൾ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹു നീ അവിടുത്തെ പൊരുത്തം നൽകി അനുഗ്രഹിക്കണേ. പടച്ചവനെ, ആ പ്രവാചകനോടുള്ള മഹബത്ത് നീ ഞങ്ങൾക്ക് നിറച്ചു തരണേ തമ്പുരാനെ. ഏത് പരീക്ഷണത്തിന്റെ ഘട്ടത്തിലും പിടിച്ചു നിൽക്കുവാനുള്ള ഈമാൻ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ദുഃഖവും ദുരിതവുമായി സദസ്സിലേക്ക് കടന്നു വന്നവരോട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു ഈ ദുഃഖം തന്നിരിക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്തോഷം എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ ജനങ്ങൾ മുഴുവനും അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാമിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ. ഉമ്മ തിരിഞ്ഞു നോക്കില്ല, വാപ്പ തിരിഞ്ഞു നോക്കില്ല, മക്കൾ തിരിഞ്ഞു നോക്കില്ല, കൂടപ്പിറപ്പ് തിരിഞ്ഞു നോക്കില്ല, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ദിവസം എന്റെ പ്രിയമുള്ളവരെ, ജനങ്ങൾ മുഴുവനും ആദൻ നബിയുടെ മുന്നിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും, വാപ്പാ നിങ്ങൾ അല്ലാഹുവാണ് സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് റൂഹൂതിയത് അല്ലാഹുവാണ്, നിങ്ങൾ ജീവിച്ചത് സ്വർഗത്തിലാണ്, അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് ഞങ്ങളെ ഒന്ന് കയ്യിൽ പിടിച്ച് കൊണ്ടുപോകുമോ എന്ന് ആദൻ നബിയുടെ മുന്നിൽ പോയി മക്കളൊക്കെ കരഞ്ഞുകൊണ്ട്.
കൊണ്ട് ചോദിക്കുമ്പോൾ അത് നബി പറയും മക്കളെ നിങ്ങളെ സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല കാരണം എൻ്റെ കാര്യം തന്നെ ഇന്ന് കഷ്ടകാലമാണ് ഇന്ന് എൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ രക്ഷപ്പെടുമോ എന്ന വിഷയത്തിൽ എനിക്ക് തന്നെ വല്ലാത്ത പ്രയാസമാണ് നൂഹ് നബിയെ കാണിച്ചു കൊടുക്കും 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബിയ ചെന്ന് ചോദിക്കാൻ ഞാനും നിങ്ങളും ഓടും നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മുന്നിൽ ചെന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ നൂഹ് നബിയും പറയും എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല അവിടുന്ന് മൂസാ നബി അവിടുന്ന് ഇബ്രാഹിം നബി എന്റെ പ്രിയമുള്ളവരെ ഈസാ നബി അലൈഹി സ്വലാം വരെയുള്ള സർവ പ്രവാചകന്മാരുടെ മുന്നിലും ഞാനും നിങ്ങളും ഓടി നടക്കും ഒരാളും നമ്മളെ സഹായിക്കില്ല ഒരു മനുഷ്യനും നമ്മളെ പരിഗണിക്കില്ല അവസാനം നമ്മളെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമേ കാണൂ ആ പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടി സ്വർഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ പറഞ്ഞ് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താൻ ഖുർആനിലെ ഒരേ ഒരു ആയത്തേ ഉള്ളൂ സ്വലാത്ത് പറഞ്ഞവരോടും നല്ല കാര്യങ്ങൾക്ക് കൂട്ടു നിന്നവരോടും നിങ്ങളോട് പറയാൻ ഒന്നേ ഉള്ളൂ അടുത്ത വർഷം December 25 ഇതുപോലെ ഒരുമിച്ച് കൂടാൻ നമ്മളിൽ പലരും കാണൂല അല്ലാഹു ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് വന്നിട്ട് ഓതി കൊടുത്ത ഒരു ആയത്ത് അവിടുന്ന് പറഞ്ഞു ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ ഈ സൂറത്തിന്റെ ഉള്ളടക്കം നബിയെ അങ്ങക്ക് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് മടങ്ങി പോകാൻ സമയമായി അതുകൊണ്ട് തയ്യാറെടുക്ക് നബിയെ ഇബാദത്തുകൾ അധികരിപ്പിക്ക് നബിയെ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്ക് നബിയെ ദിക്റുകൾ അധികരിപ്പിക്ക് നബിയെ മരണത്തിന് വേണ്ടി തയ്യാറെടുക്ക് ൊള്ളുക എന്ന് പരിശുദ്ധമായ ഖുർആൻ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുത്തെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോടും എന്റെ നഫ്സിനോടും പറയാനുള്ളത് നമ്മളും മരിക്കേണ്ടവരാ ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക ആ മരണത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കരുതി വെക്കുക എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയാത്തതാണ് എല്ലാവർക്കും മരണം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് മരണത്തിന് ഒരു രുചിയുണ്ടെന്ന് ഖുർആൻ പറയുന്നു മരണത്തിനൊരു രുചിയുണ്ടെന്ന് അള്ളാഹുവിന്റെ ഖുർആനാ പറഞ്ഞത് അള്ളാഹു ആ രുചി എളുപ്പത്തിലാക്കി തരുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിലർക്കത് നല്ലതായിരിക്കും മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് രോഗം പിടിച്ച് കിടക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് പറയാതെ നമുക്ക് പിരിയാൻ കഴിയില്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വല് 11 വൈകുന്നേര സമയമായി അവിടെ പഠിക്കണം എന്താണ് പ്രവാചകൻ അവിടുത്തെ ജീവിതം എന്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൈകുന്നേര സമയമായിട്ട് വീടിനകത്ത് വിളക്ക് കത്തിക്കണില്ല വല്ലാത്ത ഇരുള് പ്രവാചകൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചു ആയിഷ എന്താ നീ വിളക്ക് കത്തിക്കാത്തത് ഭാര്യ മാറി നിന്നിട്ട് കരയാ വീടിന്റെ സൈഡിൽ പോയി നിന്ന് കരയുന്നു എന്തിനാ കരയുന്നതെന്ന് അറിയുമോ അല്ലാഹുവേ വീടിനകത്ത് വിളക്കിനകത്ത് ഒഴിക്കാനുള്ള എണ്ണയില്ലായിരുന്നു അല്ലാന്റെ റസൂൽ വഫാത്താകുന്നതിന്റെ തലേ ദിവസം വിളക്കിനകത്തൊഴിക്കാനുള്ള എണ്ണയില്ലാത്തത് കാരണം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വെളിയിൽ നിന്ന് കരയുകയാ പിന്നെയും അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു ആയിഷ നീ എന്തേ വിളക്ക് കത്തിക്കാത്തത് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു നബിയേ വിളക്കിനകത്തൊഴിക്കാനുള്ള എണ്ണയില്ല നബിയേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബിയോട് പറഞ്ഞു മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പോയിട്ട് എണ്ണയുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടുവരാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ 9 ഭാര്യമാര് വഫാത്തിന്റെ സമയത്തുണ്ട് വീടുകൾ കയറി ഇറങ്ങി എല്ലാ ഭാര്യമാരുടെ വീട്ടിലും കയറി ഇറങ്ങി ഒരല്പം എണ്ണ കിട്ടി അതുകൊണ്ട് വന്ന് വിളക്ക് കത്തിച്ചു വെച്ചു മഗ്രിബിന്റെ സമയമെടുത്തു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടപ്പിലാണ് അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു ആയിഷ 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 പെട്ടെന്ന് വാ ആയിഷ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഓടിച്ചെന്നു ഓടിച്ചെന്നപ്പോ അവിടെ പറഞ്ഞു ഇന്ന സ്ഥലത്ത് കുറച്ച് ദിർഹം ഇരിക്കുന്നുണ്ട് ആറോ ഏഴോ ദിർഹം ഒന്ന് എടുത്തുകൊണ്ട് ആയിഷ പെട്ടെന്ന് എടുത്തുകൊണ്ട് ആയിഷ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്നു ആ ദിർഹം എടുത്തുകൊണ്ട് വന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ വെച്ചു കൊടുത്തു അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി
ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു എന്തിനാ നബിയെ കരയണേ എന്തിനാ നബിയെ കരയണേ എന്റെ പ്രിയമുള്ളവരെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആയിഷ ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ ഞാൻ രക്ഷപ്പെടൂല്ലല്ലോ ഈ ആറോ ഏഴോ ദിർഹം എന്റെ വീടിനകത്തിരിക്കുന്ന സമയത്താണ് ഞാൻ വഫാത്താകുന്നതെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടൂലല്ലോ ആയിഷ കണക്ക് പറയേണ്ടി വരുമല്ലോ ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരഞ്ഞു എന്നിട്ട് പറഞ്ഞു ആയിഷ ആർക്കെങ്കിലും കൊണ്ടുകൊടുക്ക ആയിഷ എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഞാൻ വഫാത്താകുന്നതിന് മുമ്പ് ഏതെങ്കിലും പാവങ്ങളുടെ കയ്യിൽ കൊണ്ട് കൊടുക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞേക്കുമ്പോ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്ന് കണ്ട മിസ്കീന്റെ കയ്യിലേക്ക് അത് വെച്ചു കൊടുത്തു എന്റെ പ്രിയമുള്ളവരെ വഫാത്തിന്റെ തലേദിവസം തന്റെ കയ്യിലിരുന്ന അവസാനത്തെ ദിർഹവും സദഖ കൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ വഫാത്ത് എങ്ങനെയായിരുന്നു എന്നറിയോ അവിടത്തെ മരണം എങ്ങനെയായിരുന്നു എന്നറിയോ റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പെട്ടെന്ന് തളർന്നു വീണു പ്രവാചകൻ ബോധമില്ലാതെ കിടക്കുകയാണ് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തിരുന്നിട്ട് ഇങ്ങനെ കരയുക ആരും ഒന്ന് സമാധാനിപ്പിക്കാൻ പോലുമില്ല എന്റെ പ്രിയമുള്ളവർ അന്ന് ആയിഷയ്ക്ക് 18 വയസ്സാ അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്താകുന്ന സമയത്ത് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 18 വയസ്സ് ചിന്തിക്ക് ആരുമില്ല ഒന്ന് സമാധാനിപ്പിക്കാൻ അപ്പുറത്തിരുന്ന് കരയുന്നത് കരളിന്റെ കഷ്ടവാ റസൂലുള്ളാഹിന്റെ പൊന്നുമോളിരുന്ന് കരയാ രണ്ടുപേരും കരയുന്നു പ്രവാചകൻ ബോധമില്ലാതെ കിടക്കുന്നു ആ സമയത്താണ് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേട്ടു അസ്സലാമു അലൈക യാ അഹ്ല ബൈതിൻ നുബുവാ ഇഫ്തഹിൽ ബാബ് വീടിന്റെ കവാടത്തിൽ ആരോ വന്ന് സലാം പറയുന്നു അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ ഒന്ന് വാതിൽ തുറക്കുവോ ഫാത്തിമ ബീബി ഞെട്ടി അവിടെ നിന്നിങ്ങനെ ഞെട്ടി ഉണർന്നിട്ട് വിളിച്ചു പറഞ്ഞു ആരായാലും ഒന്ന് തിരിച്ചു പോകണേ എന്റെ ഉപ്പയ്ക്കൊട്ടും വയ്യ സുഖമില്ല സംസാരിക്കാൻ വയ്യ എഴുന്നേക്കാൻ വയ്യ എന്റെ വാപ്പ തളർന്നു കിടക്ക നിങ്ങട് പോയിട്ട് പിന്നെയൊന്ന് വരുവോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് വിളിച്ചു പറയുകയാ കുറെ സമയം കഴിഞ്ഞു രണ്ടാമതും അതേ മനുഷ്യൻ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ വന്നിട്ട് രണ്ടാമതും സലാം പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോൾ അപ്പോഴും വിളിച്ചു പറഞ്ഞു എന്റെ ഉപ്പയ്ക്കൊട്ടും വയ്യ നിങ്ങൾ പോയിട്ട് പിന്നെ വരീൻ എന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്ക ഒന്ന് സംസാരിക്കാൻ പോലും കൈകാലനക്കാൻ പോലും എന്റെ ഉപ്പയ്ക്ക് വയ്യ നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ കുറെ സമയം കഴിഞ്ഞു മൂന്നാമതും വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈതിൻ നുബുവാ ഇഫ്തഹിൽ ബാബ് ആ സലാം പറയുന്ന ശബ്ദം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിലേക്ക് കേൾക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മോളെ ഫാത്തിമ വാതില് തുറക്കുമോളെ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ വാതില് തുറന്നപ്പോ ആരാ കടന്നു വന്നതെന്നറിയുവോ എന്റെ പ്രിയമുള്ളവരെ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ ഒരു മനുഷ്യനെ കടന്നു വരികയാ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ആ മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾ ആരാ നിങ്ങളെ ഇന്ന് വരെ കണ്ടിട്ടില്ലല്ലോ ഈ നാട്ടിലെങ്ങും നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ നിങ്ങളെ കണ്ടിട്ട് പേടി തോന്നുന്നല്ലോ ഇതാരാ ചോദിച്ചതെന്നറിയുവോ പൊന്നുമോളെ നാളെ സ്വർഗത്തിൽ കിടക്കേണ്ടത് ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്നാ ആ ഫാത്തിമയുടെ പുറകിൽ നിന്നാ നീ സ്വർഗത്തിലേക്ക് പോകേണ്ടത് ആ ഫാത്തിമ മരണം മനസ്സിലാക്കിയിട്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നിട്ട് മരിച്ചവളാ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ കവാടത്തിലൂടെ കടന്നു വരുന്ന മനുഷ്യനെ കണ്ടിട്ട് അവിടെ നിന്ന് ചോദിച്ചു നിങ്ങളാരാ നിങ്ങളെ കണ്ടിട്ട് പേടി തോന്നുന്നല്ലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു മാറു ഫാത്തിമ ആരാ കടന്നു വന്നതെന്നറിയുമോ മലക്കുൽ മൗത്ത് അസ്റായി
الله رسول الله روح بديكان كذا بندنا ملك كل موتين كندت رسول الله عند فنّ مول بول بديش بو ينجيل كيلومتر غل تاندية تي سدسلك بديكي بندنا بينغد نيند رنغ مند جندك موله نيند أبسطايا كورو جند جندك موله ملك كل موت نيند بيتريك كذا بندنا رنغت كورو تمنا روجي كبنّي بديش تط ملك موت بسرجن منادت تقولو الله الله ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകനെ അവിടുന്ന് ചോദിച്ചു മലക്കുൽ മൗത്തേ എന്നെ രോഗ സന്ദർശനം നടത്താൻ വന്നതാണോ യാ റസൂലല്ലാഹ് അങ്ങനെ വാദം തന്നാ റൂഹ് പിടിക്കാൻ വന്നതാ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു ഇസ്രായീലേ എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം ഇസ്രായീൽ അവിടുന്ന് പറയുന്നു യാ റസൂലല്ലാഹ് ഞാൻ ആകാശത്തിൽ നിന്ന് കരയുകയാ നബിയേ അവിടുന്ന് ഇസ്രായീലിനെ വിളിച്ചു കൊണ്ടുവരികയാണ് പ്രവാചകം ചോദിച്ചു ജിബ്രീലേ എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഈ അവസാന സമയത്ത് എന്നെ യാത്രയാക്കാൻ നീ എന്തേ വരാത്തത് ജിബ്രീൽ പറയുന്നു യാ റസൂലല്ലാഹ് അത് കാണാനുള്ള കഴിവ് എനിക്കില്ല നബിയേ അതിനുള്ള ശക്തി എനിക്കില്ല നബിയേ അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ഇസ്രായീൽ അവിടുന്ന് പറഞ്ഞു ജിബ്രീലെ എനിക്ക് സന്തോഷത്തോടെ മരിക്കണം ജിബ്രീല് എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറയുവോ ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു യാ റസൂലല്ലാഹ് അങ്ങയുടെ സമുദായമുണ്ടല്ലോ എന്നെയും നിങ്ങളെയും കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അവിടുന്ന് പറയുന്നു നബിയേ അങ്ങയുടെ സമുദായമുണ്ടല്ലോ അവര് തെറ്റ് ചെയ്തു അവര് പാപം ചെയ്തു തൊണ്ടക്കുടിയിലേക്ക് റൂഹത്തുന്നതിന് മുമ്പ് അല്ലാഹുവേ ഇസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ച് അവരുടെ തൊണ്ടക്കുടിയിൽ റൂഹത്തുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് തൗബ ചെയ്താൽ അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കും നബിയേ മരിക്കുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് തൊണ്ടക്കുടിയിൽ റൂഹത്തുന്നതിന് മുമ്പ് പടച്ചവരെ ചെയ്തു പോയ പാപങ്ങൾ ആരെങ്കിലും ഏറ്റു പറഞ്ഞോ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് അവിടുന്ന് പറയുമ്പോ സന്തോഷത്തോടെ പറഞ്ഞു ഇസ്രായീൽ റൂഹ് പിടിക്ക ഇസ്രായീൽ മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ തുടങ്ങി പ്രവാചകന് വേദന സഹിക്കുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂൽ വല്ലാത്ത വേദനയാ അവിടുന്ന് കിടന്ന് പിടയുകയാണ് വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടയുകയാ വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുപോയി ഇസ്രായീലേ ഒന്ന് പതുക്കെ പിടിക്ക ഇസ്രായീല് എനിക്ക് വേദനിക്കുന്നു ഇസ്രായീല് എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല ഇസ്രായീല് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ മലക്കുൽ മൗത്തിരുന്ന് കരയുകയാ യാ റസൂലല്ലാഹ് എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ നബിയേ പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പോലെ എന്റെ കൈകൊണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയേ ഇന്ന് വരെ എന്റെ കൈവിറച്ചിട്ടില്ല നബിയേ ഇന്ന് വരെ ഒരാളുടെ റൂഹ് പിടിക്കുമ്പോഴും എന്റെ കൈവിറച്ചിട്ടില്ല നബിയേ പക്ഷേ യാ റസൂലല്ലാഹ് ഇന്ന് എന്റെ കൈവിറക്കുന്നു നബിയേ ഇനി
ഇതിനേക്കാളും മയമായി റൂഹ് പിടിക്കാൻ അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് കിടന്ന് പിടയുകയാണ്. ആയിഷ ബീബി ഓടി വന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയെടുത്ത് തലയിൽ വെച്ചു, തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് ഫാത്തിമ ബീബി വെള്ളം കൊണ്ട് വന്നു. ആയിഷ ബീബി തുണിമുക്കിയിട്ട് പ്രവാചകന്റെ മുഖം തുടയ്ക്കുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകാല് തുടയ്ക്കുകയാ. വേദന സഹിക്കുന്നില്ല, വേദന സഹിക്കുന്നില്ല. തന്റെ 18 വയസ്സുള്ള ഭാര്യയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ ഇന്നലിൽ മൗത്തി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയായിഷ, മരണത്തിന് വല്ലാത്ത വേദനയായിഷ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എപ്പടപട വെച്ചാണ് വരുന്നതെന്നറിയില്ല പോരേ, അനുഭവിക്കണ്ടേടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നീ പോകണ്ടവനല്ലേ? ഒരു ദിവസം അസറായിരുന്ന് നിന്റെ കണ്ണുകൊണ്ട് കാണണ്ടവരല്ലേ? ആരംഗമെന്തേ ചിന്തിക്കാത്തത്? അല്ലാഹുവേ, വായിലൂടെ തീപണ്ടങ്ങള് പടച്ചവനെ ദുർഗന്ധമടിക്കുന്ന രൂപത്തില്, ആകാശത്തോളം ഉയരമുള്ള രൂപത്തില് മലക്കിൽ മൂത്തിനെ കണ്ട നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുമോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് നിന്നോടാ പറഞ്ഞത്, പെങ്ങളെ ആയിഷയോട് പറഞ്ഞാൽ അത് നിന്നോടുമാ പറഞ്ഞത്, മോളെ മരണത്തിന് വല്ലാത്ത വേദനയാ, തയ്യാറെടുക്കണേ, ഒരുങ്ങിയിരിക്കണേ, ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ അവസാനം വേദന സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ എഴുന്നേറ്റ് ആയിഷ ബീബിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുകയാ, അല്ലാഹുവേ അവസാനമുണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട വളർത്തു മകനായ ഉസാമ, ഉസാമ റളിയല്ലാഹു തആലാഹു പ്രവാചകന്റെ വളർത്തു മകനാണ്, വീടിന്റെ കവാടത്തിന്റെ മുന്നിലെത്തിയപ്പോ അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈയിങ്ങനെ ചെറുതായിട്ട് ഉയർത്തുകയാണ്, രണ്ട് കൈയും ഇങ്ങനെ ചെറുതായിട്ട് ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് ആംഗ്യം കാണിക്കുന്നു, മോനെ ഉസാമ ഒന്ന് ദുആ ചെയ്യൂരേ, എന്റെ മരണവേദന അല്ലാഹു കുറച്ചു തരാറ്, പടച്ചെറുപ്പെന്നോട് കരുണ കാണിക്കാറ്, ഒന്ന് ദുആ ചെയ്യൂനെ. തന്റെ വീടിനകത്തിരുന്ന അവസാനത്തെ ദിർഹവും പാവപ്പെട്ടവന് കൊടുത്ത പ്രവാചകന്റെ വഫാത്ത് ഇങ്ങനെയാണെങ്കിലോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നല്ല കാര്യങ്ങൾ ചെയ്യാത്ത അഹങ്കാരികളെ പോലെ നടക്കുന്ന കോടാനി കോടി പാപം ചെയ്തിട്ട് ഒന്ന് കരയാ പോലും മനസ്സില്ലാത്ത എന്റെയും നിങ്ങളുടെയും മരണം എങ്ങനെയാ? അല്ലാഹുവേ, അല്ലാഹുവേ, ഈ സദസ്സിൽ ഇരുന്നതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും നീ ഞങ്ങൾക്ക് നല്ല മരണം തരണേ. അല്ലാ, ഞങ്ങളുടെ മരണവേദന കുറച്ച് തരണേ. അല്ലാ, വെള്ളിയാടിച്ച രാവിലെ ഒരു ശഹീദിനെ പോലെ മരിക്കാ നീ ഭാഗ്യം തരണേ. അല്ലാ.